السلام عليكم. دروس اللغة العربية لغير الناطقين بها. أنا ربي قالك عربي باشا باردنغل എന്ന വളരെ പ്രസിദ്ധമായ പാഠപുസ്തകത്തിൻ്റെ 17-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് അറബി ഭാഷാ പഠനം. അദ്ദർസു സാബി ആശറ 17-ാം പാഠം. ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ധാരാളം നിർജീവ വസ്തുക്കളുടെ ബഹുവചന രൂപം. വാതില്, വീട്, നക്ഷത്രം, ഭാഷ, പുസ്തകം, കട്ടില്, വാച്ച്, കഴുത, പുസ്തകം, ഡെസ്ക്, അങ്ങനെ ഒട്ടനവധി വസ്തുക്കളുടെ ബഹുവചന രൂപവും അവ പ്രയോഗിക്കേണ്ട വിധവുമാണ്. ജീവനില്ലാത്ത വസ്തുക്കളുടെ ബഹുവചനങ്ങളെ സ്ത്രീലിംഗം ഏകവചനമായിട്ടാണ് പരിഗണിക്കേണ്ടത്. പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന്, അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. ബാബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അബ്വാബ്. ബാബുൻ എന്നാൽ വാതില്, ഗേറ്റ് എന്നൊക്കെയാണ് അർത്ഥം. പ്രവേശന കവാടം, ബാബ്, വാതില്. ജമ്മ് അതിൻ്റെ ബഹുവചനമാണ് അബ്വാബ്. വാതിലുകൾ, ഗേറ്റുകൾ, കവാടങ്ങൾ. അബ്വാബുൽ മസ്ജിദി, പള്ളിയുടെ വാതിലുകൾ. മഫ്തൂഹത്തുൻ, അത് തുറക്കപ്പെട്ടതാണ്, തുറന്നിട്ടതാണ്. അബ്വാബുൻ എന്നാൽ വാതിലുകൾ, ഗേറ്റുകൾ. മസ്ജിദ്, പള്ളി, പള്ളിയുടെ വാതിലുകൾ തുറന്നിട്ടതാണ്. രണ്ട്, ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ ജദീദത്തു. ബൈത്തുൻ എന്നതിൻ്റെ ജംആണ് ബുയൂത്ത്. ബൈത്തുൻ, വീട്. ബുയൂത്തുൻ, വീടുകൾ. ലിമൻ ഹാദിഹിൽ ബുയൂത്തു അൽ ജദീദത്തു, ഈ പുതിയ വീടുകൾ ആരുടേതാണ്? ലിമൻ ആരുടേതാണ്? ഹാദിഹി ഈ, അൽ ബുയൂത്ത്, വീടുകൾ, ജദീദത്തു പുതിയ. ഹിയ ലി മുദീരി ശരിക്കത്തി, ഇത് കമ്പനി മാനേജറുടേതാണ്. ഹിയ ഇവ ലി മുദീരി ശരിക്കത്തി, കമ്പനി മാനേജറുടേതാണ്. മുദീറു ശരിക്ക, കമ്പനി മാനേജർ. അന്നുജൂമു ജമീലത്തു, മൂന്ന്. അന്നുജൂമു ജമീലത്തു, നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ്. അന്നുജൂം, നജ്മ് എന്നാൽ നക്ഷത്രം, അതിൻ്റെ ബഹുവചനമാണ് നക്ഷത്രങ്ങൾ. അന്നുജൂമു, അന്നുജൂമു ജമീലത്തു, നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഹാദിഹി ദുറൂസു സഹലത്തു, ഈ പാഠങ്ങൾ എളുപ്പമുള്ളതാണ്. ഹാദിഹി ദുറൂസു, ഈ പാഠങ്ങൾ. ദർസുൻ, ലെസൺ എന്നതിൻ്റെ ജംആണ് ദുറൂസ്, ലെസൺസ്, പാഠങ്ങൾ. സഹലത്തുൻ, ഈസി, എളുപ്പമുള്ളതാണ്. ഫി ഹാദ് ഫിൽ ഹിന്ദി ലുആത്തുൻ കസീറത്തുൻ. ഫിൽ ഹിന്ദി, ഇന്ത്യയിലുണ്ട് ലുആത്തുൻ, ഭാഷകൾ. ലുആത്തുൻ, ഭാഷ. ലുആത്തുൻ, ഭാഷകൾ. കസീറത്തുൻ, ധാരാളം. ഫിൽ ഹിന്ദി, ഇന്ത്യയിലുണ്ട് ലുആത്തുൻ കസീറത്തുൻ, ധാരാളം ഭാഷകളുണ്ട്. ആറ്, ഐനൽ കുത്തുബുൽ ജദീദത്തു, പുതിയ പുസ്തകങ്ങൾ എവിടെ? കിതാബുൻ, നമുക്കേവർക്കും അറിയാവുന്ന പദമാണ് പുസ്തകം. കിതാബുൻ എന്നാൽ ഒരു മല അറബി പ്രയോഗം എന്ന് പറയാവുന്ന തരത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പ്രയോഗമാണ്, പദമാണ് കിതാബുൻ. കിതാബ്, ഐനൽ കുത്തുബുൽ ജദീദത്തു, പുതിയ പുസ്തകങ്ങൾ എവിടെ? കിതാബൻ എന്നാൽ പുസ്തകം, അതിൻ്റെ ബഹുവചനം കുത്തുബ്, പുസ്തകങ്ങൾ. ഐന, എവിടെ? ഐന, എവിടെ? അൽ കുത്തുബു, പുസ്തകങ്ങൾ. അൽ ജദീദത്തു, പുതിയ പുസ്തകങ്ങൾ എവിടെ? ഹിയ ഫിൽ മക്തബത്തി, അത് ലൈബ്രറിയിലാണ്. അവ ലൈബ്രറിയിലാണ്. മക്തബത്ത്, ലൈബ്രറി. ഹിയ, അവ. ഏഴാമത്തെ ഉദാഹരണം, തിൽക്ക സുറു മക്സൂറത്തുൻ. സെരിയറുൻ എന്നതിൻ്റെ ജംആണ് സുറു. തിൽക്ക സുറു, ആ കട്ടിലുകൾ. മക്സൂറത്തുൻ, പൊട്ടിക്കപ്പെട്ടതാണ്. തിൽക്ക എന്നാൽ അത്, ആ, അവ. തിൽക്ക സുറു മക്സൂറത്തുൻ,
ആ കട്ടിലുകൾ തകർക്കപ്പെട്ടതാണ്. മക്സൂറത്തും തകർക്കപ്പെട്ടത്. സെരീറുൻ ജംവാണ് സുറൂറുൻ കട്ടിലുകൾ. അസ്സാവത്തു ലാബാനിയത്തു റഹീസത്തു. ജപ്പാൻ വാച്ചുകൾ ചീപ്പാണ്, വില കുറഞ്ഞതാണ്. അസ്സാവത്തു ലാബാനിയത്തു ജപ്പാൻ നിർമ്മിതമായ വാച്ച്, സാത്ത് വാച്ച്. അസ്സാവത്തു ലാബാനിയത്തു ജപ്പാൻ വാച്ച് റഹീസത്തു, വില കുറഞ്ഞതാണ്. 9. ഹാദിഹിൽ ഹുമുറു അല്ലെങ്കിൽ ഹാദിഹിൽ ഹമീറു ലിൽ ഫല്ലാഹി. ഈ കഴുതകൾ കർഷകന്റേതാണ്. ഫല്ലാഹി കർഷകൻ, ഫാർമർ. ലിൽ ഫല്ലാഹി കർഷകന്റേതാണ്. ഹാദിഹിൽ ഹുമുറു ഈ കഴുതകൾ ലിൽ ഫല്ലാഹി കർഷകന്റേതാണ്. 10. ഐന കുത്തുബുക്കുന്ന യാ അഹ്വാത്ത്. ഐന കുത്തുബുക്കുന്ന യാ അഹ്വാത്ത് സഹോദരിമാരെ, നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെ? ഐന എവിടെ? കുത്തുബുക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങൾ. യാ അഹ്വാത്ത് സഹോദരിമാരെ. ഹിയ ഫിൽ ഫസ്ലി അവ ക്ലാസ്സിലാണ്. ഫസ്ലുൻ ക്ലാസ്. ഹിയ ഫിൽ ഫസ്ലി അവ ക്ലാസ്സിലാണ്. 11. ഹാദിഹി കുത്തുബി ഇതെന്റെ പുസ്തകമാണ്. ഹാദിഹി കുത്തുബി ഇതെന്റെ പുസ്തകങ്ങളാണ്. കുത്തുബുൻ പുസ്തകങ്ങൾ. ഹാദിഹി കുത്തുബി ഇതെന്റെ പുസ്തകങ്ങളാണ്. വതിൽക കുത്തുബ് ഉഖ്തി അവ എന്റെ സഹോദരിയുടെ പുസ്തകങ്ങളാണ്. വതിൽക കുത്തുബ് ഉഖ്തി അവ അത് ദൂരത്തുള്ള ആ പുസ്തകങ്ങൾ എന്റെ സഹോദരിയുടേതാണ്. വതിൽക കുത്തുബ് ഉഖ്തി അവ എന്റെ സഹോദരിയുടെ പുസ്തകങ്ങളാണ്. 13. ഹാദിഹി മക്കാത്തിബു തുല്ലാബി ഇത് വിദ്യാർത്ഥികളുടെ ബെഞ്ചുകളാണ്. ഇത് വിദ്യാർത്ഥികളുടെ ഡെസ്കുകളാണ്. ഹാദിഹി മക്കാത്തിബു തുല്ലാബി ഇത് വിദ്യാർത്ഥികളുടെ ഡെസ്കുകളാണ്. ഫി ഹാദ ശാരിഅൈ ഫനാദിഖുൻ കബീറത്തുൻ. 13. ഫി ഹാദ ശാരിഅൈ ഈ റോട്ടിലുണ്ട്. ഫനാദിഖുൻ കബീറത്തുൻ വലിയ ഹോട്ടലുകളുണ്ട്. ഫുന്ദുഖുൻ എന്നതിന്റെ ജംആണ് ഫനാദിഖുൻ ഹോട്ടലുകൾ. മക്തബുൻ എന്നതിന്റെ ജംആണ് മക്കാത്തിബ്. ഫുന്ദുഖുൻ ഹോട്ടലുകൾ. ഫുന്ദുഖുൻ ജംഅ് ഫനാദിഖ് ഹോട്ടലുകൾ. ഫുന്ദുഖ് ഹോട്ടൽ, ഫനാദിഖ് ഹോട്ടലുകൾ. കബീറത്തുൻ വലിയ. ഫി ഹാദ ശാരിഅൈ ഈ റോട്ടിലുണ്ട്. ഫനാദിഖുൻ കബീറത്തുൻ വലിയ ഹോട്ടലുകളുണ്ട് ഈ റോട്ടിൽ. അഭ്യാസങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ അഭ്യാസം. അജിബ് അനിൽ അസ്ഥിരത്തിൽ ആത്തിയ മുസ്തഅമ്മലൻ ലൊമീർ ഹിയ. ഹിയ എന്ന ലൊമീർ ഉപയോഗിച്ചുകൊണ്ട് താഴെത്തുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം എഴുത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം. ഐനൽ കുത്തുബുൽ ജദീദത്തു. ഐനൽ കുത്തുബുൽ ജദീദത്തു പുതിയ പുസ്തകങ്ങൾ എവിടെ? ഐന എവിടെ? അൽ കുത്തുബ് പുസ്തകങ്ങൾ. അൽ ജദീദത്തു പുതിയ. ഹിയ ഉത്തരം. ഹിയ ഫിൽ ഉർഫത്തിൽ കബീറത്തി അവ വലിയ മുറിക്കുള്ളിലാണ്. ഹിയ അവ ഫിൽ ഉർഫത്തിൽ കബീറത്തി വലിയ മുറിക്കുള്ളിലാണ്. ഉർഫത്ത് റൂം, കബീറത്ത് വലിയ. 2. ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു ഈ വലിയ വീടുകൾ ആരുടേതാണ്? ഹാദിഹിൽ ബുയൂത്തു ഈ വീടുകൾ, കബീറത്തു വലിയ. ലിമൻ ആരുടേതാണ്? ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു ഈ വലിയ വീടുകൾ ആരുടേതാണ്? ഹിയലി തുജാറി അവ ഇവ കച്ചവടക്കാരൻ്റെതാണ്, വ്യാപാരിയുടേതാണ്, വ്യാപാരികളുടേതാണ്. ഹിയാലി തുജാരി അവ കച്ചവടക്കാരൻ്റെതാണ്, കച്ചവടക്കാരുടേതാണ്. താജിറുൻ എന്നതിൻ്റെ ജമ്മാണ് തുജാർ. താജിറുൻ കച്ചവടക്കാരൻ. തുജാറുൻ എന്നാൽ കച്ചവടക്കാർ. ഹിയലി തുജാരി അവ വ്യാപാരികളുടേതാണ്. 3. ആ അബ്വാബു സയ്യാരത്തി മഫ്തൂഹത്തുൻ. ആ അബ്വാബു സയ്യാരത്തി മഫ്തൂഹത്തുൻ
ചോദ്യചിഹ്നത്തിന് ഉപയോഗിക്കുന്ന ആ അലിഫാണ് ആദ്യത്തിൽ. ആ അബ്വാബ് സയ്യാറത്തി ആണോ എന്നാണ് ആ എന്നാൽ അർത്ഥം. ആ അബ്വാബ് സയ്യാറത്തി കാറുകൾ കാറിന്റെ വാതിലുകളാണോ മഫ്തൂഹത്ത് തുറന്നിട്ടത്? ആ അബ്വാബ് സയ്യാറത്തി കാറിന്റെ വാതിലുകൾ തുറന്നിട്ടതാണോ കാറിന്റെ ഡോറുകൾ തുറന്നിട്ടതാണോ? ഉത്തരം നാം അതെ, ഹിയ മഫ്തൂഹത്ത്, അത് തുറന്നിട്ടതാണ്, അവ തുറന്നിട്ടതാണ്, അവ തുറന്നിട്ടതാണ്. നാല്, അയ്നാ കലാമുൽ മുദദ്ദിസി, അധ്യാപകന്റെ പേനകൾ എവിടെ? കലമുൻ എന്നതിന്റെ ജമാഅ അക്കലാമു, കലമുൻ പേന, അക്കലാം പേനകൾ. അയ്നാ കലാമുൽ മുദദ്ദിസി, അധ്യാപകന്റെ പേനകൾ എവിടെ? ഹിയ അലൽ മക്തബി ഹുനാക, അവ അവിടെ ഡെസ്കിന്മേലുണ്ട്, അവ അവിടെ ഡെസ്കിന്മേലുണ്ട്. ഹിയ അലൽ മക്തബി ഹുനാക, അവ അവിടെ ഡെസ്കിന്മേലുണ്ട്. അഞ്ച്, അയൽ കിലാബു, നായ്ക്കൾ എവിടെ? കൽബുൻ എന്നാൽ നായ, അതിന്റെ ബഹുവചനമാണ് കിലാബുൻ, നായകൾ. അയൽ കിലാബു, നായകൾ എവിടെ? കൽബുൻ ജമ്മ് കിലാബ്, നായകൾ എവിടെ? ഉത്തരം ഹിയ ഫിൽ ഹദീഖത്തി, അവ തോട്ടത്തിലാണ്, അവ തോട്ടത്തിലാണ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആദ്യത്തെ മുസ്താമലൻ ളമീർ ഹിയ, ഹിയ എന്ന ളമീറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകി. അയ്നൽ ഹമീറു, കഴുതകൾ എവിടെ? ഹിയ അമാമ ബൈത്തിൽ ഫല്ലാഹി, അവ കൃഷിക്കാരന്റെ വീടിന് മുമ്പിലുണ്ട്. അയ്ന കുത്തുബുക്കി യാ മറിയം, മറിയമ്മേ നിന്റെ പുസ്തകങ്ങൾ എവിടെ? അയ്ന കുത്തുബുക്കി, നിന്റെ പുസ്തകങ്ങൾ എവിടെ യാ മറിയം, മറിയമ്മേ? ഹിയ ഫിൽ ഹഖീബത്ത്, അത് ബാഗിലുണ്ട്, ഹഖീബത്ത് ബാഗ്. ഹിയ ഫിൽ ഹഖീബത്ത്, അവ ബാഗിൽ ഉണ്ട്. എട്ട്, അയ്ന ദഫാതിറു തുല്ലാബി, വിദ്യാർത്ഥികളുടെ നോട്ട്ബുക്കുകൾ എവിടെ? ദഫ്തറുൻ ജമ്മ ദഫാതിർ, നോട്ട്ബുക്കുകൾ. തുല്ലാബ്, തോലിബിൻ ജമ്മ തുല്ലാബ്, വിദ്യാർത്ഥികൾ. ഹിയ ഇന്ദൽ മുദല്ലിസി, അവ അധ്യാപകന്റെ അടുത്തുണ്ട്. ഹിയ അവ, ഇന്ദൽ മുദല്ലിസി, അധ്യാപകന്റെ അടുത്തുണ്ട്. ഒൻപത്, അയ്നൽ ഫനാദിഖു സ്വയറത്തു, ചെറിയ ഹോട്ടലുകൾ എവിടെ? അയ്നൽ ഫനാദിഖു സ്വയറത്തു, ചെറിയ ഹോട്ടലുകൾ എവിടെ? ഹിയ ഖൽഫൽ മുസ്തഷ്ഫ, അവ ഹോസ്പിറ്റലിന് പിന്നിലാണ്. ഖൽഫ എന്നാൽ പിന്നിൽ എന്നാണ് അർത്ഥം. ഹിയ ഖൽഫൽ മുസ്തഷ്ഫ, അവ ഹോസ്പിറ്റലിന് പിന്നിലാണ്. പത്ത്, ലിമൻ ഹാദിഹിൽ അക്കലാമുൽ ജദീദത്തു, ഈ പുതിയ പേനകൾ ആരുടേതാണ്? ഹിയ ലിബിനിൽ മുദീറി, അത് മാനേജറുടെ മകന്റേതാണ്, മാനേജറുടെ മകന്റേതാണ്. അടുത്ത അഭ്യാസം, ഹവ്വിലിൽ മുക്തദ ഫി കുല്ലിൻ മിനൽ ജുമലിൽ ആത്തിയ ഇലാ ജമഅ, താഴ്ത്തുന്ന എല്ലാ ചോദ്യങ്ങളിലെയും മുക്തദയിനെ മാറ്റിക്കൊണ്ട് ജമാക്കി മാറ്റിക്കൊണ്ട് വാചകങ്ങളെ കംപ്ലീറ്റ് ചെയ്യും. മിസാൽ ഉദാഹരണങ്ങൾ, അൽബാബു മഫ്തൂഹുൻ, വാതിൽ തുറന്നിട്ടതാണ്, തുറക്കപ്പെട്ടതാണ്. അൽബാബു എന്നാണ് മുക്തദറി, ഇതിനെ നാം വാതിൽ എന്നുള്ളതിനെ ബഹുവചനമാക്കണം, വാതിലുകൾ എന്നാക്കണം. അൽ അബ്വാബു മഫ്തൂഹത്തുൻ, മഫ്തൂഹുൻ എന്നുള്ളത് മാറി മഫ്തൂഹത്തുൻ എന്നായി മാറി. അൽ അബ്വാബു മഫ്തൂഹത്തുൻ, അൽ അബ്വാബു മഫ്തൂഹത്തുൻ, ജീവനില്ലാത്ത വസ്തുക്കളുടെ ബഹുവചനങ്ങളെ സ്ത്രീലിംഗം ഏകവചനമായി പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അൽ ബാബു എന്നുള്ളത് ഏകവചനത്തിൽ പുല്ലിംഗമാണ്. പക്ഷേ അതിനെ ജമാക്കുമ്പോൾ അബ്വാബു എന്നാക്കി മാറ്റുമ്പോൾ, ബഹുവചനമാക്കി മാറ്റുമ്പോൾ അതിനെ നാം ഏകവചനം ശ്രീലിംഗത്തെ പോലെ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മഫ്തൂഹത്തുൻ എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹാദ കലമുൻ ജദീദുൻ, ഇത് പുതിയ പേനയാകുന്നു. ഹാദ കലമുൻ ജദീദുൻ, ഇത് പുതിയ പേനയാകുന്നു. ഇതിൽ മുക്തദ കലം എന്ന പദമാണ്.
കലം എന്നാൽ ഒരു പേന എന്നാണ് അർത്ഥം. കലം എന്നതിനെ ബഹുവചനമാക്കേണ്ടതുണ്ട്. കലമിന്റെ ബഹുവചനം അക്കലാമൻ എന്നാണ്. അപ്പോൾ ഹാദയെ നാം ഹാദിഹി എന്നാക്കേണ്ടതുണ്ട്. ഹാദിഹി അക്കലാമുൻ ജദീദും എന്നതിനെ ജദീദത്തുൻ എന്നും ആക്കും. ഹാദിഹി അക്കലാമുൻ ജദീദത്തുൻ, ഹാദിഹി അക്കലാമുൻ ജദീദത്തുൻ. വാചകങ്ങളിൽ വന്ന മാറ്റം നാം ശ്രദ്ധിക്കുക. ഹാദ കലമുൻ ജദീദുൻ എന്നാണ്. കലമുൻ എന്ന് ഏകവചനമാണ്, ഏകവചനം പുല്ലിംഗമാണ്. ഹാദ കലമുൻ ജദീദുൻ, ഇതൊരു പേനയാകുന്നു എന്നതിനെ നാം ബഹുവചനമാക്കുമ്പോൾ ഇവ പേനകളാകുന്നു, പുതിയ പേനകളാകുന്നു എന്ന് പറയുമ്പോൾ കലമുൻ എന്നതിൻ്റെ ബഹുവചനം അക്കലാമുൻ എന്നാക്കി മാറ്റി. അപ്പോൾ ആ അക്കലാമുൻ എന്ന പദത്തെ സ്ത്രീലിംഗം ഏകവചനമായി പരിഗണിച്ചുകൊണ്ട് ഹാദിഹി അക്കലാമുൻ ജദീദത്തുൻ എന്നാണ് വാചകം വരിക. രണ്ടാമത്തെ ചോദ്യം, അന്നജ്മു ജമീലു, നക്ഷത്രം ഭംഗിയുള്ളതാണ്, അത് പുല്ലിംഗമാണ്. അന്നജ്മു ജമീലു, പുല്ലിംഗം ഏകവചനമാണ്, നക്ഷത്രം ഭംഗിയുള്ളതാണ്. അതിനെ നാം ബഹുവചനമാക്കുമ്പോൾ അന്നുജൂമു, അന്നുജൂമു ജമീലുൻ എന്നുള്ളത് ജമീലത്തുൻ എന്നായി മാറുന്നു. അന്നുജൂമു ജമീലത്തുൻ, അന്നുജൂമു ജമീലത്തുൻ. മൂന്നാമത്തെ ചോദ്യം, ദാലിക കിതാബുൽ ഖദീമുൻ, ദാലിക കിതാബുൽ ഖദീമുൻ, അത് പഴയ പുസ്തകമാകുന്നു. ദാലിക കിതാബുൽ ഖദീമുൻ, കിതാബ് എന്നുള്ളതിനെ ജമ്മാക്കുമ്പോൾ കുത്തുബുൻ. തിൽക്ക കുത്തുബുൻ ഖദീമത്തുൻ, തിൽക്ക കുത്തുബുൻ ഖദീമത്തുൻ. ജീവനില്ലാത്ത വസ്തുക്കളുടെ ബഹുവചനങ്ങളെ സ്ത്രീലിംഗം ഏകവചനമായിട്ട് പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ദാലികയെ തിൽക്ക എന്നും ഖദീമുൻ എന്നുള്ളതിന് ഖദീമത്തുൻ എന്നും ആക്കിയത്. നാലാമത്തെ ഉദാഹരണം, നാലാമത്തെ ചോദ്യം, ദാലികൽ ബൈത്തു ജമീലുൻ, ആ വീട് ഭംഗിയുള്ളതാണ്. ദാലികൽ ബൈത്തു ജമീലുൻ, ആ വീട് ഭംഗിയുള്ളതാണ്. അതിനെ ബഹുവചനമാക്കുമ്പോൾ തിൽക്കൽ ബുയൂത്തു ജമീലത്തുൻ, ആ വീടുകൾ ഭംഗിയുള്ളതാണ്. തിൽക്കൽ ബുയൂത്തു ജമീലത്തുൻ, ദാലിക മാറി തിൽക്കയായി, ജമീലുൻ എന്നത് മാറി ജമീലത്തുനായി, ബൈത്ത് മാറി ബുയൂത്തായി. ഹാദ ദർസു സഹലുൻ, ഈ പാഠം എളുപ്പമുള്ളതാണ്. ഹാദ ദർസു സഹലുൻ, ഈ പാഠം എളുപ്പമുള്ളതാണ്. ദർസിനെ ദുറൂസ് ബഹുവചനമാക്കുമ്പോൾ, ദർസിനെ ബഹുവചനമാക്കുമ്പോൾ ദുറൂസ്. ഹാദ എന്നത് ഹാദിഹി, ദർസ് ദുറൂസ്. സഹലുൻ എന്നത് സഹലത്തുൻ, ഹാദിഹി ദുറൂസു സഹലത്തുൻ. ഈ പാഠങ്ങൾ എളുപ്പമുള്ളതാണ്, ഈ പാഠങ്ങൾ എളുപ്പമുള്ളതാണ്. അടുത്ത ചോദ്യം, ആറ്, ദാലിക്കൽ ജബലു ബഈദുൻ, ദാലിക്കൽ ജബലു ബഈദുൻ, ആ മല വിദൂരത്തുള്ളതാണ്, ആ പർവ്വതം വിദൂരത്തുള്ളതാണ്. ദാലിക്കൽ ജബലു, ആ മല ബഈദുൻ, വിദൂരതയും ദൂരത്തുള്ളതാണ്. തിൽക്കൽ ജിബാലു ബഈദത്തുൻ, ആ പർവ്വതങ്ങൾ വളരെ വിദൂരത്താണ്. തിൽക്കൽ ജിബാലു ബഈദത്തുൻ, ദാലിക തിൽക്ക എന്നായി, ജബൽ എന്നുള്ള ജിബാലായി, ബഈദുൻ എന്നുള്ള ബഈദത്തും എന്നായി. ഏഴാമത്തെ ചോദ്യം, ഹാദൽ മക്തബു മക്സൂറു, ഹാദൽ മക്തബു മക്സൂറു, ഈ ഡെസ്ക് തകർക്കപ്പെട്ടതാണ്. ഹാദിഹിൽ മക്കാത്തിബു മക്സൂറത്തും, ഈ ഡെസ്കുകൾ തകർക്കപ്പെട്ടതാണ്, ഈ ഡെസ്കുകൾ തകർക്കപ്പെട്ടതാണ്. മക്തബിന്റെ ജമ്മ് മക്കാത്തിബുൻ, ഹാദ എന്ന് മാറി ഹാദിഹി എന്നായി, മക്തബ് മാറി മക്കാത്തിബായി, മക്സൂറിൻ എന്നുള്ളതിനെ മാറ്റി മക്സൂറത്തുൻ എന്നും ആക്കി. അടുത്ത അഭ്യാസം, ഹവിൽ മുക്തദ ഫി കുല്ലി മിനൽ ജുമലിൽ ആത്തിയ ഇലാ ജംഇ, താഴെ തന്ന എല്ലാ പദങ്ങളിലെയും മുക്തദയിനെ ജംഇലേക്ക് നീ മാറ്റ്. ഹാദ മസ്ജിദുൻ ജമീലുൻ, ഇത് ഭംഗിയുള്ള പള്ളിയാകുന്നു. മസ്ജിദ് എന്നതിനെ മാറ്റി മസാജിദുൻ ബഹുവചനമാക്കുമ്പോൾ ഹാദിഹി മസാജിദു ജമീലത്തുൻ, ഹാദിഹി മസാജിദു ജമീലത്തുൻ, ഇത് ഭംഗിയുള്ള പള്ളികളാകുന്നു. ഒൻപത്, ഹാദിഹി സാഅത്തുൻ റഹീസത്തുൻ, ഹാദിഹി സാഅത്തുൻ റഹീസത്തുൻ, ഇത് വില കുറഞ്ഞ വാച്ചാണ്. ഹാദിഹി സാഅത്തുൻ റഹീസത്തുൻ, ഹാദിഹി സാഅത്തുൻ റഹീസത്തുൻ, ഇവ വില കുറഞ്ഞ വാച്ചുകളാണ്.
പത്ത് തിൽക്കത്തോയറത്തു കെബീറത്തുൻ, തിൽക്കത്തോയറത്തു കെബീറത്തുൻ, തിൽക്കത്തോയറത്തു കെബീറത്തുൻ, ആ വലിയ വിമാനം ആ വിമാനം വലുതാകുന്നു. തിൽക്കത്തോയറത്തു ആ വിമാനം, കെബീറത്തുൻ അത് വലുതാണ്. തിൽക്കത്തോയറാത്തു ആ വിമാനങ്ങൾ, കെബീറത്തുൻ അവ വലുതാണ്, വലുതാണ്. തിൽക്കത്തോയറാത്തു ആ വിമാനങ്ങൾ, കെബീറത്തുൻ വലുതാണ്. പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ഉദാഹരണങ്ങൾ അഭ്യാസം ശ്രദ്ധിക്കുക. ഹാദ തോലിബുൻ ജദീദുൻ, ഇത് പുതിയ വിദ്യാർത്ഥിയാകുന്നു. ഹാദ തോലിബുൻ ജദീദുൻ, ഇതിനെ നാം തോലിബുൻ എന്ന മുബ്തദയിനെ നാം ജമ്മാക്കുമ്പോൾ തുല്ലാബുൻ, വിദ്യാർത്ഥികൾ. പക്ഷേ ഇവിടെ ജീവനുള്ള വസ്തുവാണ്, വിദ്യാർത്ഥികൾ എന്നുള്ളത് ജീവനുള്ളതാണ്. അടുത്ത വാചകവും ജീവനുള്ളതാണ്, റജുലൻ പുരുഷൻ. ഹാദ എന്നത് മാറി ഹൗലായി എന്നായി. ഹൗലായി തുല്ലാബുൻ ജദീദൻ എന്നതും ജമാക്കി ജുദുദുൻ. ഹൗലായി തുല്ലാബുൻ ജുദുദുൻ, ഹൗലായി തുല്ലാബുൻ ജുദുദുൻ. ഹാദ തോലിബുൻ ജദീദുൻ, അതിന്റെ ബഹുവചനമാക്കുമ്പോൾ ഹൗലായി തുല്ലാബുൻ ജുദുദുൻ. ഹാദയുടെ ബഹുവചനം ഹൗലായി, തോലിബുൻ എന്നതുള്ളതിന്റെ ബഹുവചനം തുല്ലാബുൻ, ജദീദുൻ എന്നുള്ളതിൻ്റെയും ബഹുവചനം ജുദുദുൻ. ഹാദ തോലിബുൻ ജദീദുൻ, ഇത് പുതിയ വിദ്യാർത്ഥിയാകുന്നു. ഹൗലായി തുല്ലാബുൻ ജുദുദുൻ, ഇവർ പുതിയ വിദ്യാർത്ഥികളാകുന്നു. പന്ത്രണ്ടാമത്തെ അഭ്യാസം, ദാലിക റജുലു ആലിമൻ കബീറുൻ, ആ പുരുഷൻ വലിയ പണ്ഡിതനാണ്. ദാലിക റജുലു ആ പുരുഷൻ, ആലിമൻ കബീറുൻ വലിയ പണ്ഡിതനാണ്. ഉലായിക്ക ദിജാലു ഉലമാഉ കിബാറു, ഉലായിക്ക ദിജാലു ഉലമാഉ കിബാറു. റജുലുൻ എന്നുള്ളതാണ് ഇവിടെ ഈ വാചകത്തിൽ മുബ്തദ. ഇതിനെ നാം റിജാലുൻ എന്നാക്കുമ്പോൾ സ്വാഭാവികമായും കൂടെ വരുന്ന പദങ്ങളെല്ലാം ദാലിക്ക എന്ന് മാറി ഉലായിക്ക എന്നായി, അർജുലു എന്നുള്ളതിനെ റിജാലുൻ എന്നായി, ആലിമുൻ എന്നുള്ളതിനെയും ജമ്മാക്കി ഉലമാ പണ്ഡിതന്മാർ, കബീറു എന്നുള്ളതിൻ്റെ ജമ്മു കിബാറു. ഉലായിക്ക ഡിജാലു ഉലമാവു കിബാറുൻ, ആ പുരുഷന്മാർ വലിയ ഉന്നതരായ പണ്ഡിതന്മാരാണ്. പതിമൂന്ന് ഹാദൻ നഹറു കബീറുൻ, ഈ പുഴ വലുതാണ്. ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ, ഈ പുഴകൾ വലുതാണ്. അന്നഹറു അൻഹാറു, ഹാദ ഹാദിഹി കബീറുൻ കബീറത്തുൻ. താഴ്ന്ന വാചകത്തിൽ പദങ്ങൾക്ക് യോജിക്കുന്ന ഖബറിനെ നീ വെക്ക്. അൽബൈത്തു ഡാഷ് അൽബൈത്തു കബീറുൻ, വീട് പുതിയതാണ്. അൽബാബു ഡാഷ് അൽബാബു മഫ്തൂഹുൻ, വാതിൽ തുറന്നിട്ടതാണ്. അൽബയൂത്തു അതിന് ഡാഷ് അതിനെ പറ്റിയൊരു ഖബറാണ് സോയറത്തും. അൽബുയൂത്തു സോയറത്തും, വീടുകൾ ചെറുതാണ്, വീടുകൾ ചെറുതാണ്. അസയ്യാറത്തു കദീമത്തുൻ, അസയ്യാറത്തു കദീമത്തുൻ, കാറുകൾ പുതിയതാണ്. അസയ്യാറത്തു കദീമത്തുൻ, കാറുകൾ പഴയതാണ്. കദീമത്തുൻ പഴയത്, സോറി, കദീമത്തുൻ പഴയത്. അൽ ഫനാദിഖു കദീബത്തുൻ, ഹോട്ടലുകൾ അടുത്താണ്. അൽ ഫനാദിഖു ഹോട്ടലുകൾ, ഫുന്ദുഖ് ജമ്മ ഫനാദിഖു ഹോട്ടലുകൾ, കദീബത്തുൻ അടുത്താണ്. അൽ കുംസാനു ഷർട്ടുകൾ, വസിഹത്തുൻ വൃത്തികേടാണ്. അൽ കുംസാനു കമീസുൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് കുംസാൻ, കമീസുൻ ഷർട്ട്, കുംസാൻ ഷർട്ടുകൾ. വസിഹത്തുൻ വൃത്തികെട്ടതാണ്, വൃത്തിയില്ലാത്തതാണ്. അൽ കുംസാനു വസിഹത്തുൻ, ഷർട്ടുകൾ വൃത്തിയില്ലാത്തതാണ്. അന്നുജൂമു ജമീലത്ത്, അന്നുജൂമു ജമീലത്ത്, അന്നുജൂമു നക്ഷത്രങ്ങൾ, ജമീലത്തിൽ ഭംഗിയുള്ളതാണ്. അൽഖലമു ജദീദൻ പേന പുതിയതാണ്, അൽഖലമു ജദീദൻ പേന പുതിയതാണ്. അൽ അബ്വാബു മുഗ്ലഖത്ത്, വാതിലുകൾ അടക്കപ്പെട്ടതാണ്. അൽ അബ്വാബു വാതിലുകൾ, മുഗ്ലഖത്ത് അടക്കപ്പെട്ടതാണ്. അൽ മിന്ദീലു നദീഫ്, അൽ മിന്ദീലു നദീഫ്, അൽ മിന്ദീലു
ടവൽ നദീഫിന് വൃത്തിയുള്ളതാണ്. അൽമിന്ദീറു നദീഫ് വൃത്തിയുള്ളതാണ്. നാം ഇപ്പോൾ മുമ്പ് പറഞ്ഞ എല്ലാ പദങ്ങളും ഭൂരിഭാഗം പദങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളാണ്. എന്നാൽ പത്താമത്തെ ഉദാഹരണം അത്തുല്ലാബ് മുജ്തഹിദൂന, വിദ്യാർത്ഥികൾ എന്ന് വന്നപ്പോൾ അതിനെ പറ്റിയ ഖബർ മുജ്തഹിദൂന, അതിനെയും ജമ്മാക്കി. ആ ജം അത്തുല്ലാബ് വിദ്യാർത്ഥികൾ എന്നുള്ളതിൻ്റെ വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ അടുത്ത പദവും അതിൻ്റെ ഖബറിനെയും ജമ്മാക്കി മാറ്റി മുജ്തഹിദൂന എന്നാണ് നാം പ്രയോഗിച്ചത്. ഇതാണ് ഈ വാചകത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഹാത്തി ജമ്പൽ കലിമാത്തിൽ താലിയ, താഴെ തന്ന പദങ്ങളുടെ ജമ്പിനെ ഉണ്ടാക്കി. ഏകവചനവും ജമ്മു ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാബുൻ ജമ്മ് അബ്വാബ് വാതിലുകൾ, ബൈത്തുൻ വീട്, ജമ്മുബുയൂത്ത് വീടുകൾ, നജ്മ നക്ഷത്രം, നുജൂമ നക്ഷത്രങ്ങൾ, കലമ പേന, അക്കലാമ പേനകൾ, ഹിമാറ് കഴുത, ഹമീർ അല്ലെങ്കിൽ ഹുമുറ് കഴുതകൾ, സെനീർ പട്ടിൽ, സുറുറ് പട്ടിലുകൾ, നെഹ്റ് നദി, അൻഹാർ നദികൾ, സയ്യാറത്ത് കാറ്, സയ്യാറാത്ത് കാറുകൾ, കെൽബ് നായ, കിലാബുൻ നായകൾ, തോയറത്ത് ഫ്ലൈറ്റ് എയ്റോപ്ലെയിൻ, തോയറാത്ത് വിമാനങ്ങൾ, ഗർസ് പാടം, ദുറൂസ് പാടങ്ങൾ, ബഹ്റുൻ കടൽ, എൻ്റെ ബഹുവചനം ജമ്മാണ് ബിഹാർ കടലുകൾ, ബഹ്റുൻ ജമ്മ് ബിഹാർ കടലുകൾ, കിതാബുൻ ജമ്മ് കുത്തുബ്, കിതാബുൻ ജമ്മ് കുത്തുബ് പുസ്തകങ്ങൾ, കമീസുൻ ഷർട്ട് ജമ്മ് കുംസാൻ ഷർട്ടുകൾ, ദർറാജത്തുൻ സൈക്കിൾ, ദർറാജാത്തുൻ സൈക്കിളുകൾ ജമ്മ സൈക്കിളുകൾ, ഹക്കലുൻ വയൽ ജമ്മ് ഹക്കൂലുൻ വയലുകൾ, ജബലുൻ പർവ്വതം ജമ്മ ജിബാലുൻ പർവ്വതങ്ങൾ. അൽ കലിമാത്തുൽ ജദീദത്തു പുതിയ പദങ്ങൾ, അശരിക്കത്ത് കമ്പനി ജമ്മ ശരിക്കാത്ത് കമ്പനികൾ, ശരിക്കത്ത് ജമ്മ ശരിക്കാത്ത്, മുദീറു ശരിക്ക ഡയറക്ടർ ഓഫ് ദ കമ്പനി, കമ്പനി മാനേജർ ഡയറക്ടർ ഓഫ് ദ കമ്പനി, റഹീസ് ചീപ്പ് റഹീസ് ചീപ്പ്, അൽ കമീസു ജമ്മ ഖുംസാൻ ഷർട്ട്, അശരിക്ക ഫേം കമ്പനി, മുദീറു ശരിക്ക ഡയറക്ടർ ഓഫ് ദ കമ്പനി, റഹീസ് ചീപ്പ്, യാബാനിയ ജാപ്പനീസ് ജപ്പാൻ നിർമ്മിതമായ, കമീസും ജമ്മ് കുംസാൻ. സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. പ്രിയ സുഹൃത്ത് ഷഹീദ് മുഹ്സിൻ.